ആധുനിക മനുഷ്യന്റെ ജീവിതത്തെ തന്നെ നിർണയിച്ച സുപ്രധാന കണ്ടുപിടുത്തങ്ങൾ നടത്തിയ അമഹത് വ്യക്തി തോമസ് ആൽവാ എഡിസൺ അദ്ദേഹത്തിന്റെ ന്യൂജേഴ്സിയിലെ ശാസ്ത്ര ലാബിലേക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സ്പേസ് സല്യൂട്ട് സംഘം എത്തിയിരിക്കുന്നത്. വൈദ്യുത ബൾബടക്കമുള്ള സുപ്രധാന കണ്ടുപിടുത്തങ്ങൾക്ക് വേദിയായ ആ ശാസ്ത്ര ലാബിലെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അഭിലാഷ് ജി നായരാണ്. അദ്ദേഹത്തിലേക്ക്. മാനവരാശിക്ക് ഏറ്റവും വലിയ സംഭാവന ചെയ്ത ഒരു ശാസ്ത്രജ്ഞന്റെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് ഇപ്പോൾ സ്പേസ് സല്യൂട്ട് സംഘം എത്തിയിരിക്കുന്നത്. തോമസ് ആൽവാ എഡിസൺ, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മനുഷ്യ ലോകത്തിനും ഒപ്പം തന്നെ അമേരിക്കയ്ക്കും വലിയ മാറ്റങ്ങൾക്ക്, ഈ വലിയ വളർച്ചയ്ക്കെല്ലാം കാരണമായ നിരവധി ശാസ്ത്ര കണ്ടെത്തലുകൾക്ക് നേതൃത്വം നൽകിയ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 100-ാം പിറന്നാൾ ദിനത്തിൽ 1947-ലാണ് ന്യൂജേഴ്സിയിൽ ഈ പാർക്കും ഈ സ്മൃതിമണ്ഡവും ആരംഭിച്ചത്. ഇപ്പോൾ 150 വർഷം പിന്നിട്ടിരിക്കുന്നു. ന്യൂജേഴ്സിയിലെത്തുന്ന നിരവധി വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് ഈ എഡിസൺ സെൻറ്റർ. ഇവിടെ ഇപ്പോൾ എന്നോടൊപ്പം നമ്മുടെ സ്പേസ് സല്യൂട്ട് സംഘത്തിലെ യുവ ശാസ്ത്ര സംഘം എത്തിയിരിക്കുന്നു. ഇവർക്ക് വലിയ തോതിലൊരു ആവേശവും ഇൻസ്പിറേഷനും എല്ലാം പകർന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവരും എന്നോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട, ഒരു പക്ഷേ ലോകത്തെ മാറ്റിമറിച്ച നിരവധി കണ്ടെത്തലുകൾ നടത്തിയ ഒരു മനുഷ്യൻ്റെ ഓർമ്മ കുടികൊള്ളുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് തോമസ് ആൽവാ എഡിസൺ എന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഒരു പക്ഷേ നമ്മൾ ചെറുപ്പത്തിലെ സ്കൂളുകളിൽ തൊട്ട് കേൾക്കുന്ന പേരാണ്, പഠിച്ച പേരാണ്, അദ്ദേഹത്തിൻ്റെ സംഭാവനകളൊക്കെ നമുക്ക് ചെറുപ്പം മുതലേ അറിയാം. ഭയങ്കര കൗതുകം തോന്നുന്നുണ്ട്. കാരണം മെൻലോ പാർക്കിൽ അദ്ദേഹത്തിൻ്റെ 1000 അറ്റംപ്റ്റ്സ് നടത്തിയത് എന്ന് പറഞ്ഞാൽ ബൾബ് ആദ്യമായിട്ട് ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ലാബാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് കാണുക, അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ലബോറട്ടറി നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസിനേഷൻ ഉണ്ട്. 1929 തൊട്ട് ലൈറ്റ് അപ്പ് ചെയ്യുകയാണ്, ഇതുവരെ അത് ലൈറ്റ് അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. തോമസ് ആൽവാ എഡിസൺ വാസ് ഇൻവോൾവ് ഇൻ മേക്കിംഗ് സം ഓഫ് ദി മോസ്റ്റ് റെവല്യൂഷണറി ഇൻവെൻഷൻസ് ത്രൂ ത്രൂഔട്ട് ഹിസ്റ്ററി ഫോർ ഇൻ ഓർഡർ ടു ഗിവ് എ മേജർ എക്സാമ്പിൾ ലെറ്റ്സ് സീ ആർ ഫോൺസ്. We are able to talk to our loved ones, our family, and our friends across the entire world. Because of his work in communications, we are able to stay lit in the night because of his invention on the carbonized tube, which helps tube lights to stay up for longer. And as you can see over here, we are at Menlo Park. It's such a historic place. It's filled with creativity over here, and we have this tower where supposedly the first practical incandescent lamp was lit, and which stayed on for 40 hours, which was a huge feat for its time. ചെറുപ്പത്തില് സ്കൂൾ പഠിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്ന പേരാണ്, ഒത്തിരി ആളുകളെ ഇൻസ്പിറേഷൻ നൽകിയ ഒരു ശാസ്ത്രജ്ഞന്റെ, അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനങ്ങളെല്ലാം നടന്ന ഒരു സ്ഥലത്താണ്. കുറെ കേട്ടിട്ടല്ലാണ്ട് ഇങ്ങനെ കുറെ കണ്ടിട്ടുണ്ട് ഫോട്ടോസൊക്കെ. അപ്പോൾ അവിടെ ഇങ്ങനെ നേരിട്ട് വന്ന് സന്ദർശിക്കാന്ന് പറഞ്ഞ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്ന്. പിന്നെ ഇവിടെ ന്യൂജേഴ്സിയിലല്ല, USAയിൽ തന്നെ ഒരു വലിയൊരു ഇൻവെൻ്റർ, ലോകത്ത് തന്നെ ഒരു വലിയ ഇൻവെൻ്ററാണ് ഈ പറഞ്ഞ തോമസ് ആൽവാ എഡിസൺ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മെയിൻ ലബോറട്ടറി എന്ന് പറഞ്ഞ ഇതായിരുന്നു. തന്നെ 1000-ഓളം എക്സ്പെരിമെൻറ്റ്സ് കണ്ടെത്തിയാണ് ഈ ഒരു ബൾബ് എന്ന് പറഞ്ഞാൽ കുറേ കഷ്ടപ്പാട് അദ്ദേഹം ഇതാക്കിയിട്ടുണ്ട്. അതിന് മെയിൻ ലബോറട്ടറി എന്ന് പറഞ്ഞ ഇതായിരുന്നു. അപ്പോൾ ഇവിടെയാണ് 1929 തൊട്ട് അതാണ് സക്സസ്ഫുള്ളായത് ബൾബിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുവരെ കെടാത്തൊരു ബൾബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിർമ്മിച്ച ഒരു സമയം കാണാമെന്ന് പറഞ്ഞാൽ വലിയ ഇതായിട്ടാണ് നടന്നത്. സൂചിപ്പിച്ച പോലെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലാണ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന വൈദ്യുതി വെളിച്ചം മറ്റാളുകൾ കൊടുക്കുന്ന കാര്യത്തിൽ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാവനകൾ നൽകി സ്ഥലത്തെത്തുമ്പോൾ തോന്നുന്നത്? എഡിസണിനെ കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരനാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, അതായത് മാനവരാശിയിൽ നിന്ന് ഉപയോഗിച്ചിരുന്നതിൻ്റെ ഒന്നെങ്കിൽ ബേസിക് വേർഷൻ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ വേർഷൻ ഡെവലപ്പ് ചെയ്യാൻ എഡിസണ് കഴിഞ്ഞിരുന്നു. കൂടാതെ അദ്ദേഹം സെൽഫ് ഇൻസ്പയർഡായി ഇന്ന് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായിട്ട് തന്നെ ആഫ്റ്റർ ഹിസ് ഡെത്ത് പോലും നിലകൊള്ളു ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മോണുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വരുന്ന ഏതൊരാൾക്കും ഇവിടെയുള്ള മാറ്റർ വായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിൽ നിന്ന് വലിയൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാനും കഴിയും. സോ ഒരു ഇന്നോവേറ്റർക്ക് എപ്പോഴും വന്ന് കാണാനും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവാനും പറ്റിയൊരു എക്സാക്ട് പ്ലേസ് ആണ്. ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ നിരവധി തവണ ശ്രമിക്കണം, പരീക്ഷണങ്ങൾ നടത്തണം, ഒടുവിലായിരിക്കും വിജയിക്കുക. എഡിസൻ്റെ കാര്യത്തിൽ തന്നെ ഇവിടെ തന്നെ പറയുന്നു, ആയിരക്കണക്കിന് തവണ അറ്റംപ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടിടത്താണ് ഒടുവിൽ ജയിക്കുന്നത്. അത് ആ രീതിയിൽ നിങ്ങളെപ്പോലുള്ള യങ് സയൻറ്റിസ്റ്റുകൾക്ക്, കാരണം കൂടുതൽ കൂടുതൽ ആശയങ്ങൾ പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരു പ്രയോജനം, ഒരു തവണ പരാജയപ്പെട്ടാൽ തിരിച്ച് മനസ്സുമെടുക്കാതെ വീണ്ടും ആവേശത്തോടു കൂടി മുമ്പോട്ട് പോകാൻ ആ രീതിയിലൊരു ആത്മവിശ്വാസം. അതെ, അത് ഞങ്ങൾക്ക്
ഏറ്റവും കൂടുതൽ ഫാസിനേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, സയൻസിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെന്നുള്ള നിലയിൽ, കാരണം ഒന്നല്ല രണ്ടല്ല നൂറല്ല ആയിരം അറ്റംപ്റ്റ്സ് ആണെന്നാണ് പറയുന്നത്. അത് ഞങ്ങൾക്കിവിടെ ഞങ്ങളെല്ലാവരും പ്രൊജക്ട്സ് ചെയ്തവരാ, അവർക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരിക്കലും സക്സസ് ആയിട്ടില്ല. അപ്പോൾ ആയിരം അറ്റംപ്റ്റ്സിൽ അതും അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് അറിയുന്നത് വെറുതെ ഒരു ഇൻവെൻഷൻസ് നടത്തിയ അതും ആയിരം അറ്റംപ്റ്റ്സും ആയിരം പേറ്റൻസും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ആയിരം കണ്ടുപിടുത്തം നടത്തിയിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഒന്നോ രണ്ടോ കണ്ടുപിടുത്തങ്ങൾ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പാടുന്നവർ ഞങ്ങൾക്കറിയാം. അപ്പോൾ അത്രയും വലിയൊരു ആളിൽ ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയാണത് അദ്ദേഹത്തിൻ്റെ, അതും ആ കാലത്ത്. കാരണം ഒരു ഫീൽഡ് മാത്രമല്ല, ഇപ്പോൾ ഒരു ലൈറ്റ് കണ്ടുപിടിച്ചു എന്നത് മാത്രമല്ല, ലൈറ്റ്, ഫോണോഗ്രാഫി, ട്രാൻസ്മിറ്റർ, റിസീവർ, അതും നൂറുകണക്കിന് വർഷം ഈ ബൾബ് കത്തിക്കൊണ്ടിരിക്കുക. അതിന് മുന്നേ അദ്ദേഹം അത് ചിന്തിച്ച് റെവല്യൂഷനൈസ് ചെയ്ത് കണ്ടുപിടിച്ചു. അതിൻ്റെ എവോൾവ് സ്റ്റേജ് മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ആ സമയത്ത് അത് ചിന്തിച്ചില്ലായിരുന്നു, ഇതൊന്നും ഒരിക്കലും ഇപ്പോൾ എക്സിസ്റ്റൻസേ ഉണ്ടാവത്തില്ല. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതായിരിക്കാം കുറേ വർഷം കഴിയുമ്പോൾ റെവല്യൂഷനൈസ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം ഇത് കാണാൻ, ഭയങ്കര ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഭയങ്കര ഇൻസ്പയർഡ് ആയി. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒത്തിരി ശ്രമങ്ങളിലൂടെയാണ് എഡിസൺ വിജയിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ബഡ്ഡിങ് സയൻറ്റിസ്റ്റുകളാണ്, വലിയ അത്തരം സ്വപ്നങ്ങളുമായിട്ട് പോകുന്ന കുട്ടികളാണ്. അപ്പം നിങ്ങൾക്കും ഇത് കാരണം ഒന്നോ രണ്ടോ തിരിച്ചടികൾ ഒന്നുമല്ല, കാരണം നമുക്ക് ഇനിയും മുന്നേറാനുണ്ട്, ഒത്തിരി ശ്രമങ്ങൾ നടത്തിയാൽ മാത്രമേ അവസാന വിജയത്തിലേക്ക് എത്തൂ എന്നൊരു ആ ഒരു മെസ്സേജ് കൂടി ഈ ഇവിടെ വരുമ്പോൾ തോന്നും. ഇവിടെ വരുമ്പോഴുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ്സ് തന്നെയാണ്. കാരണം എഡിസൺ്റെ അറ്റംപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളോടൊപ്പം തന്നെ ഓരോ കണ്ടുപിടുത്തിനും ഒരുപാട് അറ്റംപ്റ്റ്സ് അദ്ദേഹം നടത്തുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഭൂമിയിൽ ഒരുപാട് മെറ്റീരിയൽസും പലതരത്തിലുള്ള വസ്തുക്കളും എല്ലാം ഉണ്ട്. അപ്പം ഫിലമെൻറ്റിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് അദ്ദേഹം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എപ്പോഴും റെവല്യൂഷനൈസ് ചെയ്യാനുള്ള, കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് എപ്പോഴും ഹാർട്ടിൻ്റെ അടിയിൽ ഉള്ളതുകൊണ്ടാണ് എഡിസൺ ഇത്രയും കണ്ടുപിടിക്കാൻ പറ്റിയത്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു സയൻറ്റിഫിക് മെൻറ്റാലിറ്റിയാണ് നമുക്ക് ഇവിടെ വരുമ്പം ഇൻസ്പിറേഷൻ തരുന്നത്. കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരൻ എന്നാണ് നമ്മുടെ ഈ യുവ ശാസ്ത്രജ്ഞന്മാർ തന്നെ തോമസ് ആൽവ എഡിസണിനെ വിശേഷിപ്പിച്ചത്. മാനവരാശിയുടെ വളർച്ചയ്ക്ക്, ഇന്നത്തെ ജീവിത നിലവാരത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിൽ തോമസ് ആൽവ എഡിസൺ നൽകിയ സംഭാവനകൾ ഏറ്റവും വലുതാണ്. പ്രത്യേകിച്ചും ന്യൂജേഴ്സിയിലെ അദ്ദേഹത്തിൻ്റെ ഈ മ്യൂസിയത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ യുവ ശാസ്ത്രജ്ഞന്മാർക്ക് തോന്നുന്നതും വലിയ പ്രചോദനം തന്നെ. ചെറിയ തിരിച്ചടികൾ ജീവിതത്തിൽ ഒന്നുമില്ല, വലിയ ശ്രമങ്ങളിലൂടെ വേണം വിജയം കൈപ്പിടിയിൽ ഒതുക്കുവാൻ എന്ന ആ സന്ദേശമാണ് തോമസ് ആൽവ എഡിസൺ പുതിയ ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോഴും കൈമാറുന്നത്.